നിങ്ങൾ എന്ത് എൻ്റെ അടുത്ത് പറയാതെ വന്ന്? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു സാർ, രസയോട് പറഞ്ഞിട്ടാ വന്ന്. പറ. ഞങ്ങളുടെ ഹോട്ടേഴ്സിന് ഇത്രയും സൗകര്യമൊക്കെ ഉള്ളു പ്രസാദ്. പ്രസാദ് ഇരിക്കൂ പ്രസാദ്. മോളെ ഒന്നുമില്ല, വെറുതെ ഞങ്ങളവരെ കുറച്ച് അന്വേഷിച്ചേട്ടാ. അവൻ പക്ക ക്രിമിനലാണ്. ഇന്നലെ അവൻ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലേ, കൂതറ ടീമാണ്. അവനൊക്കെ ഏതായിട്ടും വരുമ്പോൾ ഒന്നുമില്ല. മോളൊരു കാര്യം ചെയ്താൽ മതി, മോള് നാളെ സ്റ്റേഷനിൽ വന്നിട്ടേ ഇത് മോളുടെ മാലയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. മാല എൻ്റെതാണ്. ഏഹ്, തൽക്കാലം നമുക്കിത് വെച്ചിട്ട് മുന്നോട്ട് പോകും. കോടതിയിൽ കേസ് ചെയ്യിക്കുമ്പോൾ മാല നിങ്ങളെടുത്തോ, രണ്ടു പവനുണ്ട്. ഞങ്ങൾക്ക് പരാതിയില്ല സാർ. ഇനി പരാതിയായിട്ട് വേറെ അങ്ങോട്ടും പോകാനും ഉദ്ദേശിക്കുന്നില്ല. പ്രസാദ്, ഇതിവിടെ നടക്കാറുള്ളതാണ്, ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. മോളെ നമുക്കവനെ കൊടുക്കണ്ടേ? ഇല്ല സാറേ, ഞങ്ങൾക്ക് താല്പര്യമില്ല. മോളെ, ഞാനൊരു നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും. നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ തീട്ടങ്ങളെ ചോദ്യം നാട് നിങ്ങളെ വെപ്രാളപ്പെട്ട് ഓടിയതൊക്കെ ഇതുപോലെ പലർക്കും വേണ്ടി ചെയ്ത് ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. പോലീസുകാരല്ലേ, അന്ന് കിട്ടാത്ത പണിയാണ്. മുകളിലിരിക്കുന്നവന്മാർ ദേഹമില്ലാത്തവന്മാരാ. നാളെ എനിക്ക് പണിയിട്ട് വരും. വലിയ താങ്ക്സ് ഉണ്ട് പ്രസാദ്. സാർ, ഞങ്ങൾ വരാം സാർ. നിർബന്ധമല്ലോ പ്രസാദ്. അല്ല സാർ, മാലയൊന്നും വേണ്ട, ഞങ്ങൾ അവിടെ വന്ന് പറയാം. എന്നാ അതൊക്കെ ഇറങ്ങിയാൽ മതി, ഒരു പത്ത് മണി കഴിഞ്ഞിട്ട്. ശരി. നല്ല മേലുവേദന ഉണ്ടാവും എല്ലാവരും. മാസുദാര കാലം പിടിച്ചേരോ പ്ലീസ്. ഇവന്മാരെ പോലീസുകാരനും രീതി ശരിയല്ല. നമ്മുടെ കാലിലൊരു മുള്ളു കുത്തി കയറിയാ കാലുവെട്ടി കയറിയാണ് എടുക്കുന്നത്. അത് കൂളായിട്ട് ആ മുള്ളു മാത്രം ഇങ്ങനെ തോണ്ടിയെടുക്കണം. നമ്മളൊക്കെ ഒരു പണിക്കിറങ്ങുമ്പോൾ കട്ടർ കൊണ്ട് സോഫ്റ്റായിട്ട് സ്കിന്നിലൊന്ന് ടച്ച് ചെയ്ത് നോക്കും. ആളണങ്ങിയില്ലെങ്കിൽ മാത്രം പതുക്കെ ആ മാല കെട്ടി എന്നിട്ട് മാലയുടെ ഒരറ്റം എടുത്ത് ക്ലോത്തിൻ്റെ മേലിലേക്ക് ഇടും. എന്നിട്ട് പതുക്കെ അതിൻ്റെ ലയത്തിൽ വേരലിലേക്ക് ഇങ്ങനെ ചുറ്റും, ചുറ്റി ചുറ്റി ഒറ്റ. ഈ ബൈക്കിൽ നടന്ന് മോടിക്കുന്ന മാർഗം പറഞ്ഞാൽ മനസ്സിലാത്തില്ല. ഈ സിംഗപ്പൂർ കട്ടിങ് മാലയൊക്കെ ഉണ്ട്, കാണാൻ നല്ലത്, പക്ഷെ ഭയങ്കര ഷാർപ്പാണ്. ഒറ്റ വരിക്ക് തൊണ്ടയൊക്കെ കയറി ആൾ ചെത്തുവോ, അതാണ് റോബറി. ഇത് സിമ്പിൾ തെഫ്റ്റ്. ഉപ്പൂറ്റി ഈ പണിയെല്ലാം തന്നെ അവളെങ്ങനെ തന്നെ പിടിച്ചേ. ആയിരത്തിലൊന്നൊക്കെ പാടിപ്പോ. പിന്നെ ആ റോഡൊട്ടും കംഫർട്ടല്ലായിരുന്നു. തെക്കോട്ടൊക്കെ നല്ല റോഡാണ്. എന്തായാലും പണിമാളിയില്ലേ, ആ സാധനം തിരിച്ചു കൊടുത്തിട്ട് തടി കഴിച്ചിലാക്കുന്നല്ലേ. അവസാനത്തെ നിമിഷം വരെ പിടിച്ചു നിൽക്കുക, അതായപ്പോ എൻ്റെ ഒരു ലൈൻ.